റൺബസ് ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് സ്വർണ്ണവില ഇടിയുന്ന കാഴ്ചയാണ് കണ്ടിരുന്നത് ഇന്നലെ പതിനൊന്ന് മാസത്തിനിടയിലെ റെക്കോർഡ് വിലക്കുറവിലേക്കും സ്വർണം വീണിരുന്നു ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപ കുറഞ്ഞ് നാലായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയും പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞ് മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുമായിരുന്നു ഇന്നലെ വില ഇന്ന് വീണ്ടും വില കുറയുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും അതിന് വിപരീതമായി സ്വർണവില കൂടിയിരിക്കുകയാണ് സ്വർണ്ണം പവന് മാർച്ച് ഒന്നിന് രേഖപ്പെടുത്തിയ മുപ്പത്തിനാലായിരത്തി നാനൂറ് രൂപയാണ് കഴിഞ്ഞ മാസത്തെ ഏറ്റവും ഉയർന്ന വില ലോകമെമ്പാടും കോവിഡ് വാക്സിൻ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയതും രാജ്യങ്ങളുടെ സമ്പദ്ഘടനകൾ പ്രതാപം തിരിച്ചുപിടിക്കാൻ തുടങ്ങിയതുമാണ് സ്വർണവില കുറയാൻ കാരണമായത് എന്നാൽ തുടർച്ചയായി ഇടിഞ്ഞു നിന്ന സ്വർണവില വ്യാഴാഴ്ച വർദ്ധിച്ചു ഗ്രാമിന് അൻപത്തി അഞ്ച് രൂപയും പവന് നാനൂറ്റി നാൽപ്പത് രൂപയുമാണ് ഇന്ന് വർധിച്ചത് ഇതോടെ ഗ്രാമിന് നാലായിരത്തിഒറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും പവന് മുപ്പത്തിമൂവായിരത്തി മൂന്നൂറ്റി ഇരുപത് രൂപയുമാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് രാജ്യാന്തര വിപണിയിൽ സ്വർണവില പോയിന്റ് രണ്ട് എട്ട് ശതമാനം ഉയർന്ന് ഔൺസിന് ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് അഞ്ച് യു എസ് ഡോളറിലെത്തി എന്നിരുന്നാലും കഴിഞ്ഞ മുപ്പത് ദിവസങ്ങളിൽ മഞ്ഞ ലോഹത്തിന്റെ പ്രകടനം പോയിന്റ് ആറ് ആറ് ശതമാനം കുറഞ്ഞു ഇത് പതിനൊന്ന് പോയിന്റ് മൂന്ന് യു എസ് ഡോളറിന് തുല്യമാണ് ബോണ്ട് ഈൽഡിന്റെ ഉയർച്ചക്കിടയിലും ഓഹരി വിപണിയുടെ ഇന്നലത്തെ അനിശ്ചിതത്വം സ്വർണത്തിന് നേട്ടം നൽകി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രെൻബസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ